ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ദൈവവചനം ഇപ്രകാരം പറയുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം നമ്മെ പിരിയുകയില്ല. കർത്താവ് അത്രമാത്രം കരുണയുള്ളവനാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ അവസ്ഥകളിലും, നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നഷ്ടത്തിലും നേട്ടത്തിലും നമ്മോട് പങ്കുചേരാൻ, നമുക്ക് വിജയം നൽകാൻ, നമുക്ക് മഹത്വം നൽകാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. ഇത്രയധികം നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുന്നതിന് നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിലും വിശ്വസ്തതയിലും വചനത്തിലും വിശ്വാസമർപ്പിച്ച് ഇന്നത്തെ ദിവസം ഏറ്റവും ഫലപ്രദമായി ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇതിനായി ദിവസവും ഒരു ദൈവവചനം കേൾക്കുകയും അത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും അത് ആവർത്തിച്ച് ഉരുവിട്ട് നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുന്നത് നാം ഒരു ശീലമാക്കിയാൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവീകമായ പരിവർത്തനം സംഭവിക്കുകയും നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാവുകയും ചെയ്യും. ഇങ്ങനെ നമ്മിൽ പരിവർത്തനം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാവുകയും നമുക്ക് നഷ്ടമായതെല്ലാം തിരികെ ലഭിക്കുകയും നമ്മുടെ ദുഃഖവും ആകാംക്ഷയും മാറ്റി നിലയ്ക്കാത്ത ആനന്ദവും സുസ്ഥിരമായ സമാധാനവും ലഭിക്കുകയും ചെയ്യും. അതിനാൽ ഇന്നത്തെ ദിവസം ജീവിതം മാറ്റിമറിക്കുന്ന ജീവദായകമായ ദൈവവചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് തുറക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം 1:9. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. സ്നേഹപിതാവായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നിത്യവചനം ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് പകർന്നു തന്നതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ ഈ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ നേരെ അടഞ്ഞുകിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കണമേ. കർത്താവേ, ഞങ്ങളെ വേദനിപ്പിക്കുന്ന, ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന, ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന, ഞങ്ങളുടെ ദുഃഖം വർദ്ധിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് ഈ വചനത്തിലൂടെ അവിടുന്ന് നീക്കിക്കളയണമേ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സകല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനമെത്തുന്ന സ്ഥലങ്ങൾ, ഈ വചനം വായിക്കുന്ന ജനങ്ങൾ, ഈ വചനമെത്തുന്ന കുടുംബങ്ങൾ സകലരും വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ ഈ വചനത്തിലൂടെ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ആത്മീയമായ, ഞങ്ങളുടെ ആത്മാവിൻ്റെ കുറവുകൾ കർത്താവേ അങ്ങയുടെ ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാംസമാകട്ടെ. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകട്ടെ ഇന്നത്തെ ഈ തിരുവചനം. കർത്താവേ, അങ്ങയുടെ വചനം മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ വചനം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് ഞങ്ങൾ ഓരോ നിമിഷം
ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പുതുജീവൻ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന സകലരിലേക്കും അങ്ങ് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തല്ലോ, നിങ്ങൾ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾ മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. അങ്ങയുടെ ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു. ഇന്ന് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും, ഞങ്ങളുടെ കടബാധ്യതകളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, ഞങ്ങളുടെ വരുമാന മേഖലകളിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ, ഔദ്യോഗിക മേഖലകളിൽ അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ വചനം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സമാധാനം നൽകട്ടെ കർത്താവേ. അങ്ങയുടെ ഓരോ വചനവും ഞങ്ങളുടെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ എല്ലാവരിലും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും സ്നേഹവും കൊണ്ട് നിറയട്ടെ. ദൈവത്തിൻ്റെ ഐക്യത കൊണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിറയട്ടെ നമ്മൾ ഓരോരുത്തരിലേക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, എല്ലാ വിശുദ്ധരെ, മലാഖമാരെ, ഇന്നത്തെ ദിവസം ഈ വചനത്തിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി കർത്താവായ ദൈവത്തോട് നിങ്ങൾ നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ ഹൃദയത്തിൽ വചനം മാംസമായതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലും ഇന്നത്തെ ഈ തിരുവചനം മാംസമാകണമേ. പരിശുദ്ധ ദൈവമാതാവിനോടും സകല വിശുദ്ധരോടും മലാഖമാരോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തെങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇന്ന് സകല ദൈവീക അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ.